ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ഫോർ ഇ ലേണിംഗിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ 7th സെപ്റ്റംബർ മാത്തമാറ്റിക്സിൻ്റെ നോട്ട്സും വർക്ക്ഷീറ്റുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടു നോക്കിയാലോ. കഴിഞ്ഞ ക്ലാസ്സിലെ സൂപ്പർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു സംഖ്യയുടെ 4 മടങ്ങും മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ 43 കിട്ടി. ആദ്യ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ കിട്ടിയത് 11. അങ്ങനെയെങ്കിൽ സംഖ്യകൾ കണ്ടുപിടിക്കണം. 4 times a number and 3 times of another number added together makes 43. 2 times of second number subtracted from 3 times of first number gives 11. Find the numbers. Okay? So, ഇവിടെ 2 സംഖ്യകളുണ്ട്. അപ്പോൾ നമുക്ക് 1st സംഖ്യ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കാം. 2nd സംഖ്യ അല്ലെങ്കിൽ സെക്കൻഡ് നമ്പറിനെ വൈ ആയിട്ടും എടുക്കാം. ഇനി 1st കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ സംഖ്യയുടെ 4 മടങ്ങിൻ്റെ കൂടെ 2nd സംഖ്യയുടെ 3 മടങ്ങ് കൂട്ടുമ്പോൾ 43 കിട്ടും. 4 times first number plus 3 times second number is equal to 43. അതിന് ഇക്വേഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? ആദ്യത്തെ സംഖ്യ എക്സ് ആണ്, 4 times അല്ലെങ്കിൽ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4x. രണ്ടാമത്തെ സംഖ്യ വൈ ആണ്, 3 മടങ്ങ് അല്ലെങ്കിൽ 3 times എന്ന് പറയുമ്പോൾ 3y. സോ ഇക്വേഷൻ 4x plus 3y is equal to 43. 1st ഇക്വേഷൻ കിട്ടി. ഇനി 2nd കണ്ടീഷൻ എന്താണ്? ആദ്യ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്നും 2nd സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ കിട്ടിയത് 11. സോ ആദ്യ സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3x ആണ്. അതിൽ നിന്നും 2nd സംഖ്യയുടെ 2 മടങ്ങ് കുറയ്ക്കണം. സോ 3x minus 2y is equal to എത്രയാണ്? 11 ആണ്. സോ 2 ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഇനി നമുക്ക് കിട്ടിയ 2 ഇക്വേഷൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു വേരിയബിളിൻ്റെയും കോഎഫിഷ്യൻറ്റ് സെയിം ആയിട്ടില്ല, അതേപോലെ മൾട്ടിപ്പിൾ ആയിട്ടുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കൊരു കാര്യം ചെയ്യാം, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ സെയിം ആക്കാം. സോ ആദ്യത്തെ ഇക്വേഷനിനെ 2nd ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ആദ്യത്തെ ഇക്വേഷൻ 4x plus 3y is equal to 43 ആയിരുന്നു. അതിനെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കാരണം എന്താ? 2nd ഇക്വേഷൻ 3x minus 2y is equal to 11 ആണല്ലേ. സോ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ 3 കൊണ്ട് 1st ഇക്വേഷനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് വരും? 3 into 4x 12x, 3 into 3y 9y, 3 into 43 129. സോ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി, 12x plus 9y is equal to 129. അതിനെ നമുക്ക് ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? 2nd ഇക്വേഷനെ ആദ്യത്തെ ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4 into 3x minus 2y is equal to 11. 4 into 3x എത്രയാണ്? 12x ആണ്. 4 into 2y 8y ആണ്. 4 into 11 44 ആണ്. സോ മറ്റൊരു ഇക്വേഷൻ കൂടി കിട്ടി, 12x minus 8y is equal to 44. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ നമ്പർ 3നെയും 4നെയും കൂടി സോൾവ് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് നമ്മൾ സെയിം ആക്കി. ഇനി വൈൻ്റെ കോയിഫിഷ്യൻ്റ് ഏതിലാണ് വലുതെന്ന് നോക്കണം. ഏതിൻ്റെ കോയിഫിഷ്യൻ്റാ വലുത്? 3rd ഇക്വേഷൻ അല്ലേ. അതായത് 12x plus 9y is equal to 129, അതിൽ വൈൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് വലുത്. സോ നമുക്ക് ആ ഓർഡറിൽ എഴുതാം, 12x plus 9y is equal to 129, 12x minus 8y is equal to 44. എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 3യിൽ നിന്നും ഇക്വേഷൻ 4 മൈനസ് ചെയ്യണം. സോ 12x minus 12x 0 ആണ്, ക്യാൻസലായി. അടുത്തത് 9y minus 8y, അത് ബ്രാക്കറ്റിലിടണം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 129 minus 44. 129 minus 44 എത്രയാണ്? 85 ആണ്. ഇനി 9y minus 8y ആണ് അല്ലേ. സോ മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്.
സോ 9y + 8y എന്ന് കിട്ടും. 9y + 8y എത്രയാണ്? 17y ആണ്. സോ 17y = 85, y = 85 / 17 എത്ര വരും? 5 ആണ് ആൻസർ. സോ നമുക്ക് y = 5 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, സോ വെൻ y = 5, 4x + 3y = 43, വൈക്ക് പകരം y = 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 4x + 3 × 5 = 43, 4x + 15 = 43. 15 ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 43 - 15 എന്ന് വരും. 4x = 28 എന്ന് കിട്ടി. x = 28 / 4 എത്രയാണ്? 7 ആണ്. സോ x = 7 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ സംഖ്യ എക്സ് ആണ്, എത്രയാണ്? 7. രണ്ടാമത്തെ സംഖ്യയോ വൈ ആണ്, 8. രണ്ട് നമ്പേഴ്സും കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. അങ്ങനെയെങ്കിൽ സംഖ്യ ഏത്? ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഇസ് 11. ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഇസ് 27, മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. ദെൻ വാട്ട് ഇസ് ദ നമ്പർ? ഓക്കെ, ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു രണ്ടക്ക സംഖ്യ അല്ലെങ്കിൽ 2-digit നമ്പറിൻ്റെ അക്കങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റ്സിൻ്റെ സം എത്രയാണ്? 11 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് നമുക്ക് രണ്ടക്ക നമ്പർ എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് 25 ഒരു രണ്ടക്ക നമ്പറാണ്. 25 നമുക്ക് എങ്ങനെ എഴുതാം? 10 × 2 + 1 × 5 എന്ന് എഴുതാം അല്ലേ. 2 എന്ന് പറയുന്നതാണ് ഒരു ഡിജിറ്റ്, 5 അടുത്ത ഡിജിറ്റാണ്. 2 ടെൻസ് പ്ലേസിലാണ്, അതേപോലെ 5 വൺസ് പ്ലേസിലുമാണ്. അതുകൊണ്ടാണ് 10 × 2 + 1 × 5 എന്ന് എഴുതിയത്. അതേപോലെ 38 എന്ന് പറയുന്ന രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങൾ ഏതൊക്കെയാണ്? 3 ഉം 8 ഉം. എങ്ങനെ എഴുതാം? 10 × 3 + 1 × 8 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ അക്കങ്ങൾ എക്സും വൈയും ആണെങ്കിൽ സംഖ്യയെ നമുക്ക് എങ്ങനെ എഴുതാം? 10 × x + 1 × y എന്ന് എഴുതാം. എക്സ് ടെൻസ് പ്ലേസിലും വൈ വൺസ് പ്ലേസിലുമായിരിക്കും. ഇനി ഈ സംഖ്യയുടെ അക്കങ്ങളെ ഇന്റർചേഞ്ച് ചെയ്താൽ അല്ലെങ്കിൽ സ്ഥലം മാറ്റിയാൽ എങ്ങനെ വരും? വൈ എക്സ് എന്ന് വരും അല്ലേ. സോ നമ്പർ എന്തായിരിക്കും? 10 × y + 1 × x ആണ്. സോ എക്സും വൈയും ഡിജിറ്റ് ആണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് ആ 2-digit നമ്പറിനെ എങ്ങനെ എഴുതാം? 10x + y എന്ന് എഴുതാം. ഇനി yx ആണ് നമ്മുടെ നമ്പർ എങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? 10y + x എന്ന് എഴുതാം. സോ എക്സും വൈയും ഡിജിറ്റ്സ് ആയിട്ടുള്ള നമ്പർ 10x + y ആണ്. ഡിജിറ്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പർ ഏതാണ്? 10y + x ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സോ നമ്മുടെ 2-digit നമ്പർ അല്ലെങ്കിൽ രണ്ടക്ക സംഖ്യ 10x + y ആണ്. അക്കങ്ങൾ ഏതൊക്കെയാ? എക്സും വൈയും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? അക്കങ്ങളുടെ തുക 11 എന്നാണ് അല്ലേ. സോ x + y = 11 ആണ് ആദ്യത്തെ ഇക്വേഷൻ. ഇനി അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ 10y + x ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. സോ ആദ്യത്തെ സംഖ്യ എത്രയാണ്? 10x + y ആണ്. അതിൻ്റെ കൂടെ 27 കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? പരസ്പരം അക്കങ്ങൾ മാറ്റിയ സംഖ്യ കിട്ടും അല്ലേ. അതായത് 10y + x. ഇനി അടുത്ത സ്റ്റെപ്പിൽ എക്സിനെയും വൈനെയൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് ഈ ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, സോ 10y + xനെ ഈ സൈഡിലേക്കും കൊണ്ടുവരണം, 27നെ ഈ സൈഡിലേക്കും കൊണ്ടുവരണം. എന്താകും? 10x + y - 10y - x = -27. ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10x - x 9x ആണ്, +y - 10y - 9y ആണ്, which is equal to -27. ഇനി നോക്കിക്കേ, എല്ലാത്തിൻ്റെയും കോയിഫിഷ്യൻറ്റിൽ എന്ത് കോമൺ ആണ്? 9 കോമൺ ആണ് അല്ലേ. സോ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
സോ ഇക്വേഷൻ എങ്ങനെ സിംപ്ലിഫൈ ആകും? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ. സോ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ. ആദ്യം നമുക്ക് കിട്ടിയ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ലെവൻ ആയിരുന്നു അല്ലേ. സോ ഇതായിരുന്നു ആദ്യത്തെ ഇക്വേഷൻ. ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷൻസും കൂടി സോൾവ് ചെയ്യണം. ഓക്കെ, ഇനി ഈ ഇക്വേഷൻസ് നോക്കിയാൽ അറിയാം എക്സിൻ്റെ കോയിഫിഷ്യൻസ് സെയിം ആണ്, വൈൻ്റെ കോയിഫിഷ്യൻറ്റും സെയിം ആണ്, ഒരെണ്ണം പ്ലസ്സും ഒരെണ്ണം മൈനസും ആണ്. സോ ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു ലെവൻ പ്ലസ് മൈനസ് ത്രീ ബൈ ടു എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എയ്റ്റ് ബൈ ടു, അതായത് ഫോറ്. എക്സ് ഫോർ ആണെങ്കിൽ വൈ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ലെവൻ, ഫോർ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ലെവൻ, വൈ ഇസ് ഈക്വൽ ടു ലെവൻ മൈനസ് ഫോർ, അല്ലെങ്കിൽ വൈ എന്താണ്? സെവൻ ആണ്. സോ എക്സ് ഫോറും വൈ സെവനും, അതായത് രണ്ട് ഡിജിറ്റ് നമ്പറിൻ്റെ അക്കങ്ങൾ ഏതൊക്കെയാണ്? നാലും ഏഴും. ഓക്കെ, സോ ഇനി ആ ഡിജിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടക്ക സംഖ്യയുടെ ജനറൽ ഫോം എന്താണ്? ടെൻ എക്സ് പ്ലസ് വൈ ആണ്. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടെൻ ഇൻറ്റു ഫോർ പ്ലസ് സെവൻ, ഫോർട്ടി പ്ലസ് സെവൻ, ഫോർട്ടി സെവൻ ആണ് നമ്മുടെ ടു ഡിജിറ്റ് നമ്പർ. മനസ്സിലായല്ലോ. അടുത്തത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക നാലാണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ പതിനെട്ട് കുറവാണ് എങ്കിൽ സംഖ്യ ഏത്? ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ ടു ഡിജിറ്റ് നമ്പർ ഇസ് ഫോർ. ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഇസ് എയ്റ്റീൻ ലെസ് ദാൻ ദ ഒറിജിനൽ നമ്പർ. വാട്ട് ഇസ് ദ നമ്പർ? സോ നമ്മളിപ്പോൾ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യനും കൂടി ചെയ്യുമ്പോൾ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, ഇവിടെ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളെ എക്സും വൈയും എന്ന് എടുക്കാം. ടു ഡിജിറ്റ് നമ്പറിലെ ഡിജിറ്റ്സ് ആണ് എക്സും വൈയും. ടെൻസ് പ്ലേസിലേത് എക്സും വൺസ് പ്ലേസിലേത് വൈയും. അങ്ങനെയെങ്കിൽ ടു ഡിജിറ്റ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്താണ്? ടെൻ എക്സ് പ്ലസ് വൈ ആണ്. ഇനി നമ്മൾ ഡിജിറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ നമ്പർ എന്തായിരിക്കും? അല്ലെങ്കിൽ സംഖ്യയിലെ അക്കങ്ങളെ പരസ്പരം മാറ്റിയാൽ കിട്ടുന്നത് ടെൻ വൈ പ്ലസ് എക്സ് ആണ്. ഇനി ചോദ്യത്തിൽ പറഞ്ഞതനുസരിച്ച് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫോർ ആണല്ലേ. അതായത് അക്കങ്ങളുടെ തുക നാലെന്ന് തന്നിട്ടുണ്ട്. സോ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? അക്കങ്ങളെ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ, അതായത് ടെൻ വൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ സംഖ്യയേക്കാൾ പതിനെട്ട് കുറവാണ്. അതായത് ടെൻ വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ടെൻ എക്സ് പ്ലസ് വൈ മൈനസ് എയ്റ്റീൻ. ഇനി എക്സും വൈയും ഒരു സൈഡിൽ കൊണ്ടുവരണം. സോ ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ് ആകും? ടെൻ വൈ മൈനസ് വൈ പ്ലസ് എക്സ് മൈനസ് ടെൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എയ്റ്റീൻ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നയൻ വൈ മൈനസ് നയൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എയ്റ്റീൻ. ഈ ഇക്വേഷനെ നമുക്ക് ത്രൂ ഔട്ട് നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. സോ എന്ത് വരും? വൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എയ്റ്റീൻ മൈനസ് എയ്റ്റീൻ ഡിവൈഡഡ് ബൈ നയൻ, അതായത് മൈനസ് ടു. സോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം? മൈനസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടു. ഇക്വേഷനെ മൊത്തത്തിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ടു എന്ന് കിട്ടും. മനസ്സിലായല്ലോ. സോ ആദ്യത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫോർ, രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ടു. ഇനി ഇത് രണ്ടും സോൾവ് ചെയ്താൽ പോരെ? ഇനി ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് ഇക്വേഷനെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. അതായത് എക്സ് പ്ലസ് എക്സ് ടു എക്സ് ആണ്, വൈ മൈനസ് വൈ സീറോ ആണ്. സോ ടു എക്സ് ഇസ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു സിക്സ് ഡിവൈഡഡ് ബൈ ടു, അതായത് ത്രീ. എക്സ് ത്രീ ആണ്. എക്സ് ത്രീ ആണെങ്കിൽ വൈ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫോർ അല്ലേ. സോ ത്രീ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫോർ, വൈ ഇസ് ഈക്വൽ ടു ഫോർ മൈനസ് ത്രീ, അതായത് വൺ. സോ നമ്മുടെ ഡിജിറ്റ്സ് ത്രീയും വണ്ണുമാണ്. അങ്ങനെയെങ്കിൽ സംഖ്യ എന്തായിരിക്കും? ടെൻ എക്സ് പ്ലസ് വൈ അല്ലേ. സോ ടെൻ ഇൻറ്റു ത്രീ പ്ലസ് വൺ, അതായത് തേർട്ടി വൺ ആണ് നമ്മുടെ രണ്ടക്ക സംഖ്യ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നോക്കാം. നാല് വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്ന് മടങ്ങായിരുന്നു. രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് രണ്ട് മടങ്ങാകും.
അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? 4 years ago, Rahim's age was 3 times Ramu's age. After 2 years, it would be just double. What are their ages now? രാമുവിൻ്റെയും റഹീമിൻ്റെയും ഇപ്പോഴത്തെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് റഹീമിൻ്റെ ഇപ്പോഴത്തെ പ്രായം എക്സ് ഇയേഴ്സ് എന്ന് എടുക്കാം. അതേപോലെ രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായത്തെ വൈ ഇയേഴ്സ് എന്നും എടുക്കാം. ഓക്കെ, പ്രസൻറ്റ് ഏജ് ഓഫ് റഹീം എക്സ് ഇയേഴ്സ് ആണ്, പ്രസൻറ്റ് ഏജ് ഓഫ് റാമു വൈ ഇയേഴ്സ് ആണ്. 4 വർഷം മുൻപ് 4 years ago എന്തായിരിക്കും അവരുടെ പ്രായം? ഇപ്പോൾ എക്സ് ആണെങ്കിൽ 4 വർഷം മുൻപ് 4 കുറച്ചാൽ പോരെ? സോ റഹീമിൻ്റെ പ്രായം 4 വർഷം മുൻപ് എന്തായിരുന്നു? എക്സ് മൈനസ് 4 ആണ്. രാമുവിൻ്റെ പ്രായമോ? വൈ മൈനസ് 4ഉം. മനസ്സിലായല്ലോ. ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് 10 വയസ്സാണെന്നിരിക്കട്ടെ. 4 വർഷം മുൻപ് നിങ്ങളുടെ വയസ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 10ൽ നിന്നും 4 കുറയ്ക്കണം, അല്ലേ? അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തത്. ഇപ്പോഴത്തെ പ്രായം എക്സും വൈയും ആയിരുന്നു. അങ്ങനെയെങ്കിൽ 4 വർഷം മുൻപെന്ന് പറയുമ്പോൾ എല്ലാത്തിൽ നിന്നും 4 കുറച്ചാൽ മതി. മനസ്സിലായല്ലോ. ഇനി 2 വർഷം കഴിഞ്ഞാണെങ്കിലോ? 2 വർഷം കഴിഞ്ഞ് റഹീമിൻ്റെ പ്രായം എക്സ് പ്ലസ് 2 ആകും. രാമുവിൻ്റെ പ്രായമോ? വൈ പ്ലസ് 2 ആകും. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? 4 വർഷം മുൻപ്, അതായത് 4 years ago, റഹീമിൻ്റെ പ്രായം എന്ന് പറയുന്നത് രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ്. അതായത് എക്സ് മൈനസ് 4 is equal to 3 into y minus 4. ഓക്കെ, 3 into y minus 4 എങ്ങനെ എഴുതാം? 3y minus 12 എന്ന് എഴുതാം. ഇനി എക്സും വൈയും ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. സോ എക്സ് മൈനസ് 3y is equal to -12 + 4. എക്സ് മൈനസ് 3y is equal to -8 എന്ന് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? 2 വർഷം കഴിഞ്ഞ്, ആഫ്റ്റർ 2 years, എന്തായിരുന്നു കണ്ടീഷൻ? റഹീമിൻ്റെ പ്രായം എന്ന് പറയുന്നത് രാമുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാണ്, ഡബിൾ ആണ്. സോ എക്സ് പ്ലസ് 2 is equal to 2 into y plus 2 ആണ്. 2 into y plus 2 എങ്ങനെ എഴുതാം? 2y plus 4 എന്ന് എഴുതാം. എക്സും വൈയും ഒരു സൈഡിൽ കൊണ്ടുവരാം. എക്സ് മൈനസ് 2y is equal to 4 minus 2. എക്സ് മൈനസ് 2y is equal to 2 എന്ന് കിട്ടി. ഇനി ഈ 2 ഇക്വേഷനെയും സോൾവ് ചെയ്താൽ പോരെ? ഇവിടെ ഈ ഇക്വേഷൻസിൻ്റെ പ്രത്യേകത എന്താണ്? എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് സെയിം ആണ്. സോ 1 - 2 ചെയ്താൽ മതി, അല്ലേ? സോ എന്ത് വരും? എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആയിപ്പോയി. -2y - -3y is equal to 2 - -8. എന്തായിരിക്കും? -2y, -ഇൻറ്റു - പ്ലസ് ആണ്. സോ +3y is equal to 2 + -ഇൻറ്റു - വീണ്ടും പ്ലസ് ആണ്. സോ 2 + 8. അപ്പോൾ -2y + 3y എന്താണ്? 3 - 2 - 1 ആണ്, അല്ലേ? സോ y = 10 എന്ന് കിട്ടി. അതായത് ഇനി y = 10 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം x - 2y 2 ആണ്. വൈക്ക് പകരം 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x - 2 × 10 = 2. x - 20 = 2. അതായത് x 2 + 20 ആണ്, 22 എന്ന് കിട്ടി. അതായത് റഹീമിൻ്റെ പ്രായം എക്സ് അല്ലെങ്കിൽ 22 വയസ്സും രാമുവിൻ്റെ പ്രായം 10 ഇയേഴ്സ് അല്ലെങ്കിൽ 10 വയസ്സുമാണ്. ക്ലിയർ ആയല്ലോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്.